ഭക്ഷണത്തിലെ മായം സംബന്ധിച്ച് ഏഷ്യാൻ ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സംബന്ധിച്ച് സംസ്ഥാന വിജിലൻസ് പരിശോധിക്കാൻ തീരുമാനിച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ പ്രത്യേക സംഘത്തെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ചുമതലപ്പെടുത്തി. കൊച്ചിയിൽ ചേർന്ന യോഗത്തിന് ശേഷം സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ തന്നെയാണ് ഈ കാര്യം അറിയിച്ചത്. മത്സ്യം, മാംസം, പച്ചക്കറി, പഴങ്ങൾ, വെളിച്ചെണ്ണ, ബേക്കറി, ഹോട്ടൽ ഭക്ഷണങ്ങൾ, സാധാരണ മനുഷ്യൻ കഴിക്കുന്നതെന്തിലും മായവും വിഷാംശവും ഉണ്ടെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വിജിലൻസ് വകുപ്പിന്റെ പുതിയ നീക്കം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തന്നെ കൊച്ചിയിലെത്തി ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചു. ഭക്ഷണത്തിലെ മായം സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിച്ച 10 റിപ്പോർട്ടുകൾ വിജിലൻസ് ഡയറക്ടർ എറണാകുളം റേഞ്ച് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഭക്ഷണത്തിലെ മായം നിയന്ത്രിക്കുന്നതും തടയുന്നതും സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജേക്കബ് തോമസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ധാന്യങ്ങളടക്കം 6 വിഭാഗങ്ങളിലെ മായത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് നിർദ്ദേശം. വിജിലൻസ് അതിൻ്റെ ഒരു പഠനം തുടങ്ങിയിട്ടുണ്ട്. അതിന് 6 കാര്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഫുഡ് ഗ്രെയിൻസിൻ്റെ സേഫ്റ്റി. അതിൽ അഗ്മാർക്ക് അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്, FSSA നിയമങ്ങളുണ്ട്, ബാക്കി നിയമങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. 2014 സുപ്രീംകോടതി തന്നെ ഒരു മനുഷ്യാവകാശത്തിൻ്റെ ഭാഗം കൂടെയാണ് സുരക്ഷിത ഭക്ഷണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിയമം, അങ്ങനെ എല്ലാ നിയമങ്ങളും നമ്മൾ പഠിച്ച് അതിൻ്റെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മായവും വിഷാംശവും തടയുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ? എന്തു പരിമിതികളാണുള്ളത്? എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് വേണ്ടത്? എവിടെയാണ് പിഴവ് പറ്റിയത്? എവിടെയാണ് പഴുതുകളുള്ളത് എന്നിവ സംബന്ധിച്ചെല്ലാം വിജിലൻസ് പരിശോധിക്കും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ തന്നെ സംസ്ഥാന സർക്കാരിന് കൈമാറും. മായം തടയുന്നതിന് വിജിലൻസ് വകുപ്പിന് സ്വീകരിക്കാവുന്ന നടപടിക്രമങ്ങളുടെയും നിയമങ്ങളുടെയും പട്ടികയും ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിയയ്ക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.